ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് എന്ന എക്സാമിലേക്ക് വേണ്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മുതൽ മുഴുവൻ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. PSC നോട്ട്സുകളും അപ്ഡേറ്റ്സുകളും അതുപോലെ നോട്ടിഫിക്കേഷനും എല്ലാം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ലഭിക്കാൻ 8594070249 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും അതുപോലെ നിങ്ങളുടെ സ്ഥലവും വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങളെ ബോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്, വെൽക്കം ടു മൈ PSC വീഡിയോ ട്യൂട്ടോറിയൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വ്യാപാരി 8 സാരി വിറ്റപ്പോൾ 12 എണ്ണത്തിൻ്റെ വാങ്ങിയ വില കിട്ടി എങ്കിൽ അയാളുടെ ലാഭ ശതമാനം എത്ര? ഒരു വ്യാപാരി 8 സാരി വിറ്റപ്പോൾ 12 എണ്ണത്തിൻ്റെ വാങ്ങിയ വില കിട്ടി എങ്കിൽ അയാളുടെ ലാഭ ശതമാനം എത്ര? പലർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു വ്യാപാരി 8 സാരി വാങ്ങിയപ്പോൾ സാരി വിറ്റപ്പോൾ 12 എണ്ണത്തിൻ്റെ വാങ്ങിയ വില കിട്ടി. അപ്പോൾ നമുക്കൊരു സാരിയുടെ വില നമുക്ക് 1 രൂപ എന്നെടുക്കാം. ഒരു സാരിയുടെ വില 1 രൂപ, ഒരു സാരിയുടെ വില 1 രൂപയാകുമ്പോൾ 12 സാരിയുടെ വില എന്ന് പറയുമ്പോൾ അത് 12 രൂപ. 12 സാരിയുടെ വില 12 രൂപയാണ്. അപ്പോൾ ഇവിടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് 8 സാരി വിറ്റപ്പോൾ 12 എണ്ണത്തിൻ്റെ വാങ്ങിയ വില കിട്ടി. അപ്പോൾ നമുക്ക് 8 സാരിയാണ് വിറ്റത്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു എമൗണ്ടാണ്, 12 രൂപയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ ലാഭം കിട്ടിയത് 12 - 8 4 രൂപയാണ് നമുക്ക് ഇവിടെ ലാഭം കിട്ടിയത്. ആ വ്യാപാരിക്ക് ലാഭം കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 4 രൂപയാണ്. കാരണം നമ്മൾ 1 രൂപയാണ് ഒരു സാരിക്ക് വില വരുന്നത്. 12 സാരി വാങ്ങാൻ നമുക്ക് വന്ന എമൗണ്ട് 12 രൂപയാണ്. ആ 12 രൂപയാണ് നമുക്ക് 8 സാരി വിറ്റപ്പോൾ കിട്ടിയത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു 4 എന്ന് പറയുന്നത് 8 എത്ര ശതമാനമാണെന്ന് നോക്കാം. 4 × 100 × 8 അപ്പോൾ 4×8 2 പ്രാവശ്യം 100×2 50 പെർസെൻറ്റേജ്. അപ്പോൾ 50% ആ വ്യാപാരിക്ക് ഈ ഒരു 8 സാരി വിറ്റപ്പോൾ കിട്ടിയത്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ തന്നെ ഒരു വ്യാപാരി 10 കുട വിറ്റപ്പോൾ 12 എണ്ണത്തിൻ്റെ വാങ്ങിയ വില കിട്ടി എങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര? വ്യാപാരി 10 കുട വിറ്റപ്പോൾ 12 എണ്ണത്തിൻ്റെ വാങ്ങിയ വില കിട്ടിയെങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര? നമുക്ക് സെയിം ഇതന്നെ ചെയ്ത് നോക്കാം. 1 കുടയുടെ വില 1 വില 1 രൂപ എന്നെടുക്കാം. അപ്പോൾ 12 എണ്ണത്തിൻ്റെ വില 12 രൂപ. ഇവിടെ 10 കുടയാണ് വിറ്റത്. 10 കുട വിറ്റത് എത്രക്കാണ്? 12 രൂപക്കാണ് വിറ്റത്. 12 രൂപക്കാണ് 10 കുട വിറ്റത്. 10 രൂപയുടെ സാധനം 12 രൂപക്ക് വിറ്റാൽ അവിടെ ലാഭം എന്ന് പറഞ്ഞാൽ 2 രൂപയാണ്. ആ 2 രൂപ 10 എത്ര ശതമാനമാണ് എന്ന് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ 2×100×10 ഇവിടെ 2×10 20%. 20% ഇവിടെ ആ വ്യാപാരിക്ക് കിട്ടിയ ലാഭം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബൈക്കിൻ്റെ വില 20% കൂട്ടി ആദ്യ വില 36,000 രൂപ ആയിരുന്നു, പുതിയ വില എന്ത്? ഒരു ബൈക്കുണ്ട്, ആ ബൈക്കിൻ്റെ വില 20%, ഇപ്പം നോർമൽ ഉള്ള ഒരു സാധനമാണ്, ആ സാധനത്തിൻ്റെ വില 20% കൂട്ടി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വിലയാണ്. ആ വില എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന വില എന്ന് പറഞ്ഞാൽ 36,000 രൂപയാണ്. ഇതിൻ്റെ 20% കൂട്ടിയത്. അപ്പോൾ 36,000 + 36,000 × 20%. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 36,000 × 20% കിട്ടുന്നത്, 2 0 കട്ട് ചെയ്ത് നോക്കാം, 360×20.
360 ഇൻറ്റു 20 നമുക്ക് ചെയ്യാം, 36 ഇൻറ്റു 2 ചെയ്യാം. ഈ പൂജ്യം ഒഴിവാക്കാം, നമുക്ക് രണ്ട് പൂജ്യം ഒഴിവാക്കാം. 36 ഇൻറ്റു 2, 36 ഇൻറ്റു 2 നമുക്കറിയാം 72 ആണ്. ഇനി ഈ രണ്ട് പൂജ്യം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം, അപ്പോൾ 7 200 ആയി. ഇനി 36000 പ്ലസ് 7200 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുതിയ വില കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 43200. 43200 രൂപ ആണ്, 200 രൂപയാണ് ആ ഒരു ബൈക്കിൻ്റെ പുതിയ വില. പഴയ വില 36000 രൂപയായിരുന്നു. 56000 രൂപയിൽ 20% കൂട്ടിയപ്പോഴാണ് നമുക്ക് 43200 രൂപ കിട്ടിയത്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 840 - 280 = ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, -370 എങ്കിൽ ചോദിച്ചതിൻ്റെ സ്ഥാനത്തെ സംഖ്യ എത്ര. അപ്പോൾ 840 - 280 കണ്ടതിന് ശേഷം നമ്മോട് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്, അത് സമമാണ് -370 സമമാണ്. അപ്പോൾ 840 - 280 എത്രയും നോക്കുക. 840 - 280 എന്ന് പറയുമ്പോൾ 0, 14 നിന്ന് 8 പോയാൽ 6, 7 നിന്ന് 2 പോയാൽ 5. 560 ആണ് ഇവിടെ കിട്ടിയത്. 560 840 - 280 = 370 + ഈ 560 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ആ സ്ഥാനത്തുള്ള സംഖ്യ കിട്ടും. അപ്പോൾ നമുക്കതിന് ചെയ്യാൻ വേണ്ടി 560 + 370 ചെയ്യാം. 930 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ. അപ്പം ഇവിടെ വരുമ്പോൾ 840 - 280 = 930 - 370, രണ്ടും സെയിം ആയിരിക്കും, 560 - 560 വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ സമയം അതിന് കൺട്രോൾ ചെയ്ത് നമുക്ക് ആൻസർ കണ്ടെത്തുക. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സഹോദരിമാരുടെ വയസ്സിൻ്റെ റേഷ്യോ 3:2. 5 കൊല്ലം മുമ്പ് വയസ്സിൻ്റെ തുക 30 ആയിരുന്നു എങ്കിൽ അതിൽ ഇളയ സഹോദരിയുടെ ഇന്നത്തെ വയസ്സ് എത്ര. രണ്ട് സഹോദരിമാരുടെ വയസ്സിൻ്റെ റേഷ്യോ 3:2. 5 കൊല്ലം മുമ്പ് വയസ്സിൻ്റെ തുക 30 ആയിരുന്നുവെങ്കിൽ ഇതിൽ ഇളയ സഹോദരിയുടെ ഇന്നത്തെ വയസ്സ് എത്ര. ഇപ്പോൾ രണ്ട് സഹോദരിമാരുടെ വയസ്സിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2 ആണ്. 5 കൊല്ലം മുമ്പ് അവരുടെ വയസ്സ് 30 ആണ്. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ 30 ആണ് അവരുടെ തുക, വയസ്സിൻ്റെ തുക. അപ്പോൾ ഒരാൾക്ക് 5 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ ഒരാളത് 5 പ്ലസ് മറ്റാളത് 5, 10 ഇവിടെ കൂടണം. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 40 ആണ്. ഇപ്പോഴത്തെ അവരുടെ വയസ്സിൻ്റെ തുക 40 ആണ്. ആ 40 നിന്നും നമുക്ക് ഇളയ സഹോദരിയുടെ ഇന്നത്തെ വയസ്സ്, ഇളയ സഹോദരിയുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ റേഷ്യോ 2 ആണ്. അപ്പോൾ 2 എടുക്കുക, ഡിവൈഡ് ബൈ 3+2, ടോട്ടൽ റേഷ്യോ കൂട്ടുക. അപ്പോൾ 40 × 2/5 എന്ന് വരും. 40 × 5 = 8 പ്രാവശ്യം, 8 × 2 = 16. അപ്പോൾ 16 വയസ്സാണ് ഇളയ സഹോദരിയുടെ വയസ്സ്, 16 ആണ്. ഇനി നമ്മോട് ചോദിക്കുകയാണ് വലിയ രണ്ട് സഹോദരിമാരിൽ ഏറ്റവും മൂത്തതിൻ്റെ വയസ്സെന്ന് ചോദിച്ചാൽ നമ്മോട് ചെയ്യേണ്ടത് ഇവിടെ 2 ന് പകരം ഇവിടെ 3 ആക്കുക. അപ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. അപ്പോൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കുക, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ, ശരാശരി വയസ്സ് 15, ടീച്ചറുടെ വയസ്സ് കൂട്ടിയപ്പോൾ ശരാശരി 1 കൂടി എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളാണുള്ളത്, ശരാശരി വയസ്സ് 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 15 ആണ്, ടീച്ചറുടെ വയസ്സ് കൂട്ടിയപ്പോൾ ശരാശരി 1 കൂടി എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര. അപ്പോൾ 30 കുട്ടികളാണ് ടോട്ടൽ ആ കുട്ടികൾ അവിടെ ഉള്ളത്. അതിൽ അവരുടെ ശരാശരി 15 എന്ന് പറയുമ്പോൾ അവരുടെ തുക, ടോട്ടൽ അവരുടെ തുക 30 × 15 3 × 15 = 45 എന്ന് വരും. 45 കൂടി ഒരു 0 കൂട്ടും, അപ്പോൾ 450 ആയി. ഇനി നമുക്ക് വേണ്ടത് ആ ക്ലാസ്സിൽ
ക്ലാസ്സിലെ കുട്ടികളുടെ 30 പ്ലസ് ടീച്ചറും, അപ്പോൾ 31 ടോട്ടൽ അംഗങ്ങൾ ഇവിടെ. അപ്പോൾ ഒരു ശരാശരി കൂടി എന്ന് പറഞ്ഞു, പക്ഷേ ഒരു ശരാശരി കൂടുമ്പോൾ അവിടെ 15 16 ആകുന്നു. അപ്പോൾ ടീച്ചർ ഉൾപ്പെടെ അവിടെ വരുന്ന ആളുകളുടെ, കുട്ടികളുടെ ശരാശരി ടോട്ടൽ തുക എന്ന് പറഞ്ഞാൽ 31 × 16 ആണ്. 31 × 16 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിയ സംഖ്യകൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അറിയുന്ന വരി 31 × 10 ചെയ്യാം, 310. ഇനി 31 × 5, 31 × 5 ചെയ്യാൻ സുഖമാണ്. 310 × 10 310 × 10 എന്ന് പറഞ്ഞാൽ 150 ആണ്. 300, 310 പറയുമ്പോൾ 155. അതുപോലെ പ്ലസ് 16 31 കൂടി, ഒന്നുകൂടി കൂടും. അപ്പോൾ നമുക്ക് 6 9 4 496 കിട്ടി. അപ്പോൾ 31 × 16 എന്ന് പറയുമ്പോൾ 496 കിട്ടി. ഇനി നമുക്ക് ടീച്ചറുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 496 നിന്നും 400 കുട്ടികളുടെ വയസ്സ് കുറച്ച് ടീച്ചറുടെ വയസ്സ് കിട്ടി 46. അപ്പോൾ ടീച്ചറുടെ വയസ്സെന്ന് പറഞ്ഞാൽ 46 ആണ്. വേറെ വശം, ഒരു വ്യാപാരി വസ്ത്രങ്ങൾക്ക് 30% വില കൂട്ടി എഴുതി 20% കിഴിവ് നൽകിയാൽ എത്ര ശതമാനം നഷ്ടം അല്ലെങ്കിൽ ലാഭം, എത്ര ശതമാനമാണ് നഷ്ടം അല്ലെങ്കിൽ ലാഭം എന്നാണ് ചോദിച്ചുള്ളത്. ഒരു വ്യാപാരി വസ്ത്രങ്ങൾക്ക് ആദ്യം 30% വില കൂട്ടി പിന്നീട് 20% കിഴിവ് നൽകി, ഡിസ്കൗണ്ട് നൽകിയാൽ എത്ര ശതമാനം നഷ്ടം അല്ലെങ്കിൽ ലാഭം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ചില സമയങ്ങളിൽ ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് എവിടെ നിന്നാണ് എത്ര എമൗണ്ടാണ് എടുക്കേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ പേഴ്സൻറ്റേജ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായും എടുക്കേണ്ട സംഖ്യ 100% നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ 100 രൂപ എന്നെടുക്കുക. ആ 100 രൂപ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ 100 രൂപയാണ് ആ ഒരു വ്യാപാരിയുടെ ബേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ആ 100 രൂപ അദ്ദേഹത്തിന് പ്ലസ് കൂട്ടി അദ്ദേഹം 30% കൂട്ടിയെന്ന് പറയുമ്പോൾ 130 ആയി. 100 × 30% എന്ന് പറയുമ്പോൾ അത് 130 ആണ്. ഇനി നമ്മൾ 20% കുറച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 100 നിന്നല്ല നമ്മൾ കുറക്കുന്നത്, ഇവിടെ 130 നിന്നാണ് 20% കുറക്കുന്നത്. കാരണം ഇവിടെ  100 രൂപ എന്നുള്ളത് അദ്ദേഹം 30% കൂട്ടി, 30 രൂപ കൂട്ടി 130 ആക്കി. അതിന് ശേഷമാണ് 20% കിഴിക്കുന്നത്. അപ്പോൾ 20% കിഴിക്കുമ്പോൾ 130 × 20% എന്ന് പറഞ്ഞാൽ 10% 13, അതുപോലെ 20% എന്ന് പറഞ്ഞാൽ 26. അപ്പോൾ 26 ആണ് അദ്ദേഹം കുറക്കുന്നത്. അപ്പോൾ 130 − 26 എന്ന് പറയുമ്പോൾ 104 ആണ് അദ്ദേഹത്തിന് മൊത്തമായിട്ട് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ 100 രൂപയുടെ സാധനം അദ്ദേഹം 104 വിൽക്കുമ്പോൾ അതിൻ്റെ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ 4% അദ്ദേഹത്തിന് ലാഭം കിട്ടുന്നത്. അപ്പോൾ ഒരു സാധനം 30% വില കൂട്ടി 20% കിഴിവ് നൽകിയാൽ അതിൽ കിട്ടുന്ന ലാഭമാണ് 4%. വേറെ വശം, അച്ഛൻ്റെയും മകൻ്റെയും വയസ്സിൻ്റെ തുക 5 കൊല്ലം മുമ്പ് 60 ആയിരുന്നു. അവരുടെ വയസ്സിൻ്റെ വ്യത്യാസം 24 എങ്കിൽ മകൻ്റെ ഇന്നത്തെ വയസ്സ് എത്ര? അച്ഛൻ്റെയും മകൻ്റെയും വയസ്സിൻ്റെ തുക 5 കൊല്ലം മുമ്പ് 60 ആയിരുന്നു. അവരുടെ വയസ്സിൻ്റെ വ്യത്യാസം 24 എങ്കിൽ മകൻ്റെ ഇന്നത്തെ വയസ്സ് എത്ര? അപ്പോൾ അച്ഛന് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുക 60 ആണ്. അവരുടെ വ്യത്യാസം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 24 എങ്കിൽ നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. എക്സും എക്സും 2x എന്ന് കിട്ടും. ഇവിടെ എക്സ് പ്ലസ് വൈയും മൈനസ് വൈയും കൂട്ടി അവിടെ 0 വരാം. അതുപോലെ 60 × 24 = 84. ഇപ്പോൾ 2x എന്ന് പറയുന്നത് 84 ആകുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 84 ÷ 2 42 എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് 42 ആണെങ്കിൽ ഇവിടെ മകൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ 60 − 42 18 ആണ്. ഈ 18 എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ 5 കൊല്ലം മുമ്പുള്ള വയസ്സെന്ന് പറഞ്ഞു, ഇവിടെ 5 കൊല്ലം മുമ്പുള്ള വയസ്സാണ് ഈ 18 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക്
ഇപ്പോൾ ഇന്നത്തെ വയസ്സ് കിട്ടാൻ വേണ്ടി 18+5 23 വയസ്സാണ് ഇപ്പോൾ മകനുള്ളത്. മകനിൽ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ 23 വയസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 12 കൊണ്ടും 15 കൊണ്ടും ഹരിക്കുമ്പോൾ യഥാക്രമം 10ഉം 13ഉം സിസ്റ്റം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 12 കൊണ്ടും 15 കൊണ്ടും ഹരിക്കുമ്പോൾ യഥാക്രമം 10ഉം 13ഉം സിസ്റ്റം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും പൊതുവായി 12 കൊണ്ടും 15 കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ലെസ്സാകും, എൽസിയം ആയിരിക്കും. അപ്പോൾ ഈ 12ൻ്റെയും 15ൻ്റെയും എൽസിയം നമുക്ക് കാണാം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 4, 5. ഇപ്പോൾ എൽസിയം കാണാൻ 3 × 4 × 5, 3 × 5 = 15 × 4 = 60. ഇപ്പോൾ 60 എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇവിടെ ഹരിക്കാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 12 കൊണ്ടും അതുപോലെ 15 കൊണ്ടും ഇവിടെ സിസ്റ്റം വരേണ്ടത് 10ഉം 13ഉം. അപ്പോൾ നമുക്ക് ഇതൊന്ന് എത്ര ഡിഫറൻസ് വരുന്ന നോക്കാം. 12 - 10 2 ആണ്, അതുപോലെ 15 - 13 അതും 2 ആണ്. ഈ 2 എന്നുള്ളത് നമുക്ക് ഈ എൽസിയം ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ 60 - 2 58 എന്ന് നമ്മൾ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് സിസ്റ്റം വരുന്നത് 10 ആയിരിക്കും. അതുപോലെ 58 - 15 കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിസ്റ്റം 13 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ, ആദ്യം എൽസിയം ഏത് സംഖ്യയുടെയും ഏറ്റവും ചെറിയ സംഖ്യ ഹരിക്കാൻ പറ്റുന്ന ചെറിയ സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ എൽസിയം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ 58 ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതിയ പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.